ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടി ജെ കഫെ. ഇന്ന് നമുക്കൊരു അടിപൊളി ഫിഷ് ഫ്രൈ ആയാലോ, അപ്പം നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി. ഭയങ്കര പേസ്റ്റ് പോലെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർക്ക്, ആവശ്യമുള്ള കൂട്ടുകാർക്ക് അത് അവിടെ നിന്ന് നോക്കാവുന്നതാണ്. പിന്നെ ഭയങ്കര ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കിളിമീനൊക്കെ വറുക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പം നമ്മുടെ മാരിനേഷൻ്റെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കുരുമുളകൊന്നും നല്ലപോലെ ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം എനിക്കിവിടെ ഒരു മീഡിയം സൈസ് കിളിമീനാണ് കിട്ടിയേക്കുന്നത്. അത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നമ്മൾ ഈ മുളകൊക്കെ കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ കൈക്കൊരു പുകച്ചിലും ഒരു നീറ്റിലും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ളൊരു ടിപ്പെന്ന് പറയുന്നത്, ഈ അരപ്പൊക്കെ പുരട്ടിയതിന് ശേഷം മോരും വെള്ളത്തിൽ നമ്മുടെ കൈ ഒന്ന് കഴുകുവാണെങ്കിൽ ആ നീറ്റിലൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഇപ്പം നമുക്ക് മീനിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനിയാണ് എൻ്റെ മാരിനേഷൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു സ്പൂൺ റവയും പിന്നെ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ടിട്ട് ഞാനത് ഒന്ന് അരപ്പ് പുരട്ടി വെക്കുന്നുണ്ട്. അപ്പം ഈ മീനിനകത്തൊക്കെ അരപ്പ് പുരട്ടുമ്പം റവ യൂസ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി ടേസ്റ്റാണ് ഇത്. നമുക്ക് ഈ മീൻ അരപ്പ് പുരട്ടിയത് 1 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പം നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കിളിമീൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരം രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഫിഷ് ഫ്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും ഒക്കെ എന്നോട് പറയാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ആൾ.